പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം ദൈവജനത്തെപ്പറ്റി ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് എന്താണ് ഒരു സമർപ്പണം എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനം ആയിത്തീരുന്നത് സ്നേഹമുള്ളവരെ ബലിവേദിയിലാണ് സമർപ്പണം നടത്തുക സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശം ദൈവത്തിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം മോശ പറഞ്ഞു ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹം തരും സമർപ്പണം എന്ന് പറഞ്ഞാൽ അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് സമർപ്പണത്തിൻ്റെ ഫലം എപ്പോഴും അനുഗ്രഹങ്ങളായിരിക്കും നമ്മൾ എന്ത് സമർപ്പിക്കുന്നുവോ അത് അനുഗ്രഹമായി ദൈവം തിരിച്ചു തരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരെല്ലാം തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നമുക്ക് അനുഗ്രഹം വേണ്ടതെങ്കിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമുണ്ട് അതായത് നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകണം ഇതാ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു ദൈവമാണ് എല്ലാറ്റിൻ്റെയും അവകാശി ഈ കാണുന്നതെല്ലാം ദൈവത്തിനുള്ളതാണ് എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എൻ്റെയും ഈ ലോകം മുഴുവൻ്റെയും സൃഷ്ടിദാതാവ് ദൈവമാണ് ഞാൻ ഇതെല്ലാം ദൈവത്തിന് തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെ മനോഭാവത്തിലെ വളർച്ചയാണ് സമർപ്പണം അപ്പോഴാണ് അത് വിശുദ്ധീകരിക്കപ്പെടുന്നത് ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുന്നത് സമർപ്പണം നടക്കാത്ത പ്രാർത്ഥനകളിൽ വിശുദ്ധീകരണം ഉണ്ടാകുന്നില്ല വിശുദ്ധീകരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നാൽ സമർപ്പണം നടക്കുമ്പോൾ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ് എന്ന് ഏറ്റുപറഞ്ഞു പ്രഖ്യാപിക്കുമ്പോൾ ദൈവം അതിനെ എല്ലാം വിശുദ്ധീകരിക്കുന്നു ദൈവം വിശുദ്ധീകരിച്ചതിനെ ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പരിപൂർണ സമർപ്പണം നമ്മൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിന് സമർപ്പിക്കുക സ്നേഹമുള്ളവരെ ആദ്യമേ തന്നെ നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനേയും ദൈവത്തിന് സമർപ്പിച്ച് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം രണ്ടാമതായി നമ്മൾ ആർക്കു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെയും ആ കാര്യങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നിട്ട് ആ വ്യക്തിയെയും ആ കാര്യത്തിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ദൈവമേ ഈ മേഖലയെ ഓർത്തും ഈ വ്യക്തികളെയും ഓർത്തും ഇതിനെല്ലാറ്റിനെയും ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്കല്ല ദൈവമേ അങ്ങേക്കാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെ മേൽ അവകാശമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളുടെ അവകാശമെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ അവകാശവും അങ്ങയുടേതാണെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സമർപ്പണത്തിലൂടെ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു പരിപൂർണ സമർപ്പണം നടത്തി ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ അധികാരവും അവകാശവും ഞങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ മാത്രമല്ല ഞങ്ങൾക്കുള്ളതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാനുള്ളതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും മറ്റെല്ലാറ്റിലും അങ്ങയുടെ പ്രത്യേകമായ ഉടമസ്ഥാവകാശം ഞങ്ങൾ പരിപൂർണ്ണ സമർപ്പണം നടത്തി ഏറ്റുപറയുന്നു എല്ലാറ്റിൻ്റെയും അധികാരം അങ്ങയുടെതാണെന്ന് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി ഞങ്ങൾ ദൈവത്തിന് സമർപ്പണം ചെയ്യുന്നു ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ സമർപ്പണത്തെ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവം ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് നമ്മളെ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ പരിപൂർണ്ണ സമർപ്പണത്തിൻ്റെ കൃപകൾ നമ്മളിൽ എല്ലാവരിലും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ